हेलो गैस एल नमस्कार ट्रेंड सेटर मत वीडियो स्वागत इन नाम वेरटटी वीडियो अब वीडियो विशेष नव वी का नमुक अव गैस अब ना वी कैं पे पदक या स्टोपा इन पड़े कुछ विश्वलस अंपा अवे चंद या ना अपड़ी स्थल अब अवे चंद्रे डीटेलस या कूड़ल पर वी अत्यावश्यम ना वाव तिवे ना वा कुरे पचप हरिताप नाम अंद मंद पोको ना अपड़ी प्लेस तेरक कुछ इन लोक शिवन रक्ष एवड़पयू नी इन सामे या चो ट्रिपर सोलो रईड विचार वीटीरग बोर अलिया सोलो रईड अलिया वीटी आगे बोर अब या विचार अड़ी डेस्टन और ना वीडियो अब पेवल नाम नामोड़ डेस्टेशन सम्मेल भयंकर चिरी नोक डेस्टन या शरी वेगन वन मनस वी कमु मनस विचार चुम्मा चुम्मा पावंगल नमक पिपाड़ी पिपाड़ी डेस्टन എന്തോ കോളത്തിട്ടുണ്ട് ഗൈസ് ഇത് നമ്മൾ വിചാരിക്കുന്ന പോലെ എനിക്കത്ര വിശ്വാസം തോന്നുന്നില്ല ഗൈസ് ഞാനൊരു വഴിക്ക് പോവായിരുന്നു അപ്പോ വരുന്ന വഴിക്ക് നിന്നെ കണ്ടു വണ്ടി നിർത്തി അത്രേ ഉള്ളൂ ഈ റോഡിനൊന്നും വീതിയില്ല ഗൈസ് അല്ലെങ്കിൽ ഞാൻ ഈ സൈഡിൽ ഇപ്പൊ ഇവനെ നിർത്തിപ്പിച്ചേനെ നമുക്ക് സമയം ഈ വീതിയുള്ള ഒരു സ്ഥലത്തൊന്ന് വണ്ടി ഒന്ന് പാർക്ക് അല്ല നിന്റെ പദ്ധതിയെ പറ്റി എനിക്ക് ഒന്ന് ഇവിടെ അമ്മ അത്യാവശ്യം വലിയ കുഴപ്പമില്ലെന്ന് ഗൈസ് ഞങ്ങളത് ഈ ഭാഗത്ത് നിർത്തുവാണ് ഇനി ഏതായാലും സാമിന്റെ കച്ചവടം ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് കച്ചവടം ഒന്നും ഇല്ല പിന്നെ മുഖത്ത് ഒരു കള്ളച്ചിരി അത് പിന്നെ കൂടെ ഉള്ളതല്ലേ പണ്ട് തൊട്ടേ ഉള്ളതല്ലേ എന്തായാലും ഞാൻ ഒരു കാര്യം പറയട്ടെ ഈ വണ്ടിയിൽ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റൂല പറ്റില്ല അതല്ലേ നിന്നോട് ഞാൻ കേറണം എന്ന് പറഞ്ഞേ ഇപ്പൊ വലഞ്ഞേറി വന്നേച്ച് നയല പിടിക്കുന്നു ഈ വണ്ടിയെ പറ്റത്തില്ല ഗൈസ് ഈ വണ്ടിയെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റൂ എന്താ കാര്യം പറ അത് നീ നിന്റെ കച്ചവടത്തിനെ പറ്റി പറഞ്ഞാലേ എനിക്ക് അതിനെ പറ്റി പറയാൻ പറ്റും പുതിയ പദ്ധതി ഒന്നും എനിക്ക് പദ്ധതി ഒന്നും ഇല്ല എന്തായാലും ഗൈസ് ഈ വണ്ടിയിൽ യാത്ര ചെയ്യാൻ
എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. നീ എന്നോട് പറ അവരോട് പറ, നീ എന്നോട് പറ. എനിക്ക് സുഹൃത്തുക്കളെ, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. ഈ വണ്ടിയിൽ എനിക്ക് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. ഇവൻ ഈ ഇങ്ങനെ ഈ ഒരു അവസ്ഥയിൽ സോളോ റൈഡ് അടിക്കുന്ന എനിക്കറിയത്തില്ല. ഞാൻ പറയാം, ഈ വണ്ടിയെ ഭയങ്കര ഒരു ബാഡ് സ്മെല്ലുണ്ട്. അല്ല, നീ പല പല കച്ചവടം കൊണ്ടുപോയി ഇതിനകത്തുനിന്ന് സ്മെല്ല് വന്നാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. നീ എന്താ ഉദ്ദേശിച്ച? ഞാൻ ഉദ്ദേശിച്ച നീ വല്ല മീൻ മേടിച്ചോ? ഇല്ലല്ല, വീട്ടിൽ മേടിക്കുന്നൊക്കെ ഉള്ളു. ആ, എന്നാ വീട്ടിൽ മേടിച്ചാണോ എന്തോന്ന് അറിയത്തില്ല. ഇതല്ല, ഇത് കഴിഞ്ഞ ദിവസം മഴ പെയ്തപ്പോ നമ്മുടെ വിൻഡോ ഒന്ന് കുറച്ച് തോന്നു കിടക്കായിരുന്നു. അപ്പൊ അങ്ങനെ കുറച്ച് വെള്ളം വീണ് കള്ളം പറയുമ്പോ നല്ല ചിരിക്കാതെ പറയാം. ഉള്ള കാര്യം. അപ്പൊ അതിനകത്ത് കാർപ്പറ്റിൽ വെള്ളം വീണു. അപ്പൊ അങ്ങനെ കാർപ്പറ്റിന്റെ സ്മെല്ലാണ് ഈ വരുന്നത്. കാർപ്പറ്റ് വെള്ളം വീണോ ഇത്ര സ്മെല്ല് വരും? സത്യമായിട്ടല്ലേ, ഇത് നിങ്ങള് കണ്ടുപിടിക്കണം കേട്ടോ. സാം പറഞ്ഞ ഞാൻ അങ്ങ് വിശ്വസിക്കുന്നില്ല. വിശ്വസിച്ചാ മതി, അതേ വിശ്വസിക്കാം. ഏതായാലും ഒരു കാര്യമുണ്ട്, ഈ അവസ്ഥയില് നിന്റെ സോളോ റൈഡ് നീ ഒഴിവാക്കുക. അല്ല, ഞാൻ പൊക്കോളാല്ലോ. അല്ല, അത് പറ്റത്തില്ല ഗൈസ്. ഈ മണത്തില് നീ എന്താ ഉദ്ദേശിച്ച അത് നടക്കത്തില്ല. അപ്പൊ നീ എന്താ ഉദ്ദേശിക്കുന്നേ? വണ്ടി യൂട്ടേൺ എടുക്കണം. എന്നിട്ട് വീട്ടിൽ പോയി ഈ സ്മെല്ല് മാറ്റുന്ന ഒരു പദ്ധതി, അതായത് ഷാംപു വാഷോ എന്തോ, നിനക്ക് എന്തോ വേണ്ടേ, കിണറിലെ വെള്ളം മൊത്തം തരാ. ഇത് വൃത്തിയാക്കിട്ട് നമുക്ക് ഏത് റൈഡിനും പോവാം. ഓക്കെ, സമ്മതിച്ചു. ഞാൻ ഒരു വഴിക്ക് പോവാന്ന് മര്യാദക്ക് വിചാരിച്ചു കഴിഞ്ഞാൽ അത് സമ്മതിക്കുകയല്ലേ. ഇത് യൂട്ടേൺ അടിച്ചേ പറ്റൂ ഗൈസ്. ഇതില് മൂന്നാമത് ഒരാള് കേറിയാൽ സാമിനാണ് മഴയും തുടങ്ങി. കുഴപ്പമില്ല, ഒരു കാര്യം ചെയ്യാം. ഒന്നാനേയും ഇന്നിനി നമുക്ക് ആ സ്ഥലത്ത് പോയിട്ട് വലിയ പ്രയോജനം ഒന്നും ഉണ്ടാവുന്നു തോന്നുന്നു. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. വീട്ടിൽ പോയി കഴുകാം. വന്നി പിടിക്ക്, ഞാൻ വണ്ടി എടുക്കട്ടെ. നല്ല അടിപൊളി മഴ ഗൈസ്. ഇനി മഴയും കൂടെ മാറിയാൽ മാത്രമേ നമുക്ക് ഇന്ന് വീഡിയോ കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തുള്ളൂ. നോക്കട്ടെ. അപ്പൊ ഗൈസ്, നമ്മളങ്ങനെ വീട്ടിലെത്തിയിട്ടുണ്ട്. നമ്മൾ ഇന്ന് ഉദ്ദേശിച്ച കാര്യം നടന്നില്ല, പക്ഷെ അതിനു പകരം വേറൊരു യമണ്ടം പണി കിട്ടിയിട്ടുണ്ട്. ആ പണി എന്താണെന്ന് നമുക്ക് പതുക്കെ നോക്കാം. ആസാമേ, ഇന്ന് ഷാംപു വാഷ് അല്ലേ? ഷാംപു വാഷോ? ബക്കറ്റ് വേണ്ടേ? എടാ, ബക്കറ്റ് വേണ്ട. എന്താ എടാ, നമ്മള് വേറൊരു പ്രോഡക്റ്റ് ഉണ്ട്. നമ്മള് ഇന്റീരിയർ ക്ലീൻ ചെയ്യുന്നത് ഷാംപു വെച്ചിട്ടല്ല, ഇന്ന് വേറൊരു പ്രോഡക്റ്റ് വെച്ചിട്ട്. ഇന്ന് ഏത് പ്രോഡക്റ്റ് ആണെങ്കിലും ഇതിനകത്തുള്ള മണം മാറ്റിയില്ല നിനക്കിട്ട് ഇടി. മണം മാറും, നീ നോക്ക്. എഴുതണ്ടോ, നമ്മുടെ ടർട്ടിൽ വാക്സിന്റെ ഓർഡറക്സ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഏത്? ഓക്കെ, നമ്മൾ ഈ പ്രോഡക്റ്റ് വെച്ചിട്ടാണ് ഇന്ന് ഇന്റീരിയർ ക്ലീൻ ചെയ്യാൻ പോകുന്നത്. ഇന്റീരിയർ ക്ലീനിങ് അല്ല, ഇന്റീരിയറിലുള്ള ബാഡ് സ്മെല്ല്, ബാഡ് ഓഡേഴ്സ് എല്ലാം ഇതിനകത്ത് മാറും. മാറിയില്ലെങ്കിൽ ഇന്ന് സാമിട്ട് ഇടിയാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് രണ്ട് പ്രോഡക്റ്റ് ഉണ്ട്. നമുക്ക് മെയിൻലി ആദ്യത്തെ ഒരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മൾ ഇന്ന് നമ്മുടെ കാരണത്ത് ഉപയോഗിക്കാൻ പോകുന്നത്. ഈ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഒരു പെർഫ്യൂം പോലത്തെ സാധനമാണ്. ഓർഡർ എക്സ്. ഓക്കെ, ഇത് നമ്മൾ വണ്ടിയുടെ AC ഓൺ ചെയ്തിട്ട് വണ്ടിക്കകത്ത് അങ്ങ് വെക്കത്തുള്ളൂ. ഒരു 15 മിനിറ്റ് ഇത് വെച്ച് കഴിയുമ്പോഴത്തേക്ക് വണ്ടിക്കകത്തെ ബാഡ് ഓർഡേഴ്സ് എല്ലാം ഓട്ടോമാറ്റിക്കലി മാറിക്കോളും. മാറിയില്ല സാമിന്റെ ഓർഡർ എന്ന് ഞാൻ തെറ്റിക്കും, അത് നമുക്ക് നോക്കാം. അത് കഴിഞ്ഞിട്ട് വേറെ ഒരു സാധനം അതിന്റെ കൂടെ ഉണ്ട്. ഇത് നമുക്ക് കാരണത്ത് ഇടയ്ക്ക് സ്പ്രേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ്. ഇടയ്ക്ക് എന്തെങ്കിലും ബാഡ് സ്മെല്ലോ അങ്ങനെ കാര്യങ്ങളൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് പെർഫ്യൂം പോലെ തന്നെയുള്ള ഒരു സാധനമാണ്. ഓർഡർ എക്സ് 3D അല്ലേ? അപ്പോൾ ഈ സാധനം നമുക്ക് ഇന്ന് ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ വണ്ടിയിലുള്ള ഫുൾ സാധനങ്ങൾ നമുക്ക് പുറത്തിറക്കണം. ആ മാറ്റ് ഉൾപ്പെടെ എല്ലാ സാധനവും നമ്മൾ പുറത്തിറക്കാൻ പോകും. അപ്പോൾ അത് ഇറക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ പ്രോസസ്സിലോട്ട് കടക്കാം. ഓക്കെ ഗൈസ്, ഇത് കണ്ടോ, ഇതിനകത്ത് 3D ആണ്, ഇല്ലേ 3D കൊടുക്കാം കേട്ടോ, അതാണ് ഇതിനകത്ത് പറയുന്നത്. നമുക്ക് നോക്കാം. സാമിനെയും കൊണ്ട് കുറച്ച് പണി ചെയ്യിപ്പിക്കട്ടെ. ഇന്ന് വേറെ ഏതോ പദ്ധതിയുമായിട്ട് ഇറങ്ങിയതാണ്. ഒരു പണി നടക്കില്ല. വണ്ടിക്കകത്ത് കയറിയാല് അവൻ വണ്ടിക്കകത്ത് കച്ചവടമായിട്ട് ഇറങ്ങിയിരിക്കും. മനസ്സിലായില്ലേ ഗൈസ്? അവൻ നമ്മൾ വൃത്തിയാക്കി കൊടുക്കണ്ടായോ? നോക്കിക്കോ. ആ പോരട്ടെ. ഓ, മാറ്റൊക്കെ പുറത്തിറക്കി. സമയം ഞാൻ വല്ലതും പണി ചെയ്ത് തരണോ? വേണ്ട. എന്താ, നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്ന പരിപാടി എന്ന് പറഞ്ഞാലേ, ഇത് നമുക്ക് രണ്ട് രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, ആക്ച്വലി ഇതിൻ്റെ ഈ നോസില് നമുക്ക് രണ്ട് സ്റ്റെപ്പായിട്ടുള്ളതാണ്. ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഇതിനകത്ത് സ്മെല്ലുള്ള സ്ഥലത്ത് അപ്ലൈ ചെയ്യാം. ഞാൻ കാണിച്ചു തരാം. ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്ക്
ഒന്നാമത്തെ കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതിന്റെ ഫസ്റ്റ് സ്റ്റേജ് നമുക്ക് ജസ്റ്റ് പ്രസ് ചെയ്ത് ആ സ്മെല്ലുള്ള സ്ഥലത്തോട്ട് നമുക്ക് അടുപ്പിക്കാന്നുള്ളതാണ്. അതിന് ഇച്ചിരി ക്ലോസപ്പ് എടുത്തോ. ഇത് ഇങ്ങനെ ഇങ്ങനെ വേണേൽ ചെയ്യാം, കണ്ടല്ലോ. ഓക്കെ ഓക്കെ, ഇങ്ങനെ വേണേൽ ഒരു പ്രാവശ്യം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് വരും. ഓക്കെ, ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് ഇതിന് രണ്ട് പ്രാവശ്യം പ്രസ് ചെയ്ത് ലോക്കാവും. ഓക്കെ, നന്നായിട്ട് പ്രസ് ചെയ്ത് നമ്മൾ ലോക്ക് ആക്കിയിട്ട് നമ്മളിത് ഫ്ലോറിലോ സീറ്റിലോ എവിടെയെങ്കിലും വെച്ചാൽ മതി. കപ്പ് ഹോൾഡറിൽ വെക്കാനോ, ഇതിനകത്ത് കപ്പ് ഹോൾഡർ ഇല്ലാത്തതുകൊണ്ട് നമ്മളിത് ഫ്ലോറിൽ വെച്ചാൽ മതി. ഓക്കെ, ഫ്ലോറിൽ വെച്ചിട്ട് നമ്മൾ വണ്ടിയുടെ എ സി ഫുൾ സ്പീഡിൽ ഇടുക. ഓക്കെ, എ സിയുടെ ബ്ലോവർ നമ്മൾ ഫുൾ സ്പീഡിൽ ഇടുക, എഞ്ചിൻ ഓൺ ആക്കിയിട്ട്. എന്നിട്ട് നമ്മൾ ഈ കാറിൻ്റെ റീസർക്കുലേഷൻ മോഡിൽ എ സി ഇടണം. എ സി റീസർക്കുലേഷൻ മോഡിൽ ഇടണം, അതായത് പുറത്തെ എയർ അകത്തോട് എടുക്കരുത്, അകത്തുള്ള എയർ മാത്രം സർക്കുലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. അത് ചെയ്തിട്ട് നമ്മൾ വിൻഡോസ് ഡോർസ് എല്ലാം ക്ലോസ് ചെയ്ത് വണ്ടി സ്റ്റാർട്ടാക്കി ഒരു 15 മിനിറ്റ് ആവും. അപ്പോൾ നമുക്ക് പ്രോസസ്സ് തുടങ്ങാം. പ്രോസസ്സ് തുടങ്ങി, വണ്ടി സ്റ്റാർട്ട് ചെയ്തോ. ഓക്കെ, വണ്ടി സ്റ്റാർട്ട് ചെയ്തു. വണ്ടി സ്റ്റാർട്ടിങ്ങിലാണ് എ സി നമ്മൾ ഫുൾ സ്പീഡിലിട്ടേക്കാണ്. നമ്മൾ നാലാമത്തെ സ്പീഡിലിട്ടു. ഇനിയും എ സിയുടെ റീസർക്കുലേഷൻ മോഡ് ഓൺ ആണ്. ഓക്കെ, കണ്ടോ. അപ്പോൾ നമ്മുടെ വണ്ടിക്കകത്ത് ഇങ്ങനെ അതിൻ്റെ ഗ്യാസ് മുഴുവൻ സ്പ്രെഡ് ആവുന്നുണ്ട്. അതിങ്ങനെ റീസർക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ വണ്ടി ഫുൾ ക്ലീൻ ആയിക്കോളും, ആ ഓഡറും സ്മെല്ലെല്ലാം പോയിക്കോളും. ഇനി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഫുൾ ഫോഗ് ആവും. അപ്പോൾ നമ്മളിത് ചെയ്യുമ്പോഴേ ടൈം നോക്കിക്കോണം. ഒരു 15 മിനിറ്റ് ആണ് ഉദ്ദേശം, നമുക്കൊരു 15 മിനിറ്റിനകത്ത് തീരും. അത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വണ്ടി ഓഫ് ആക്കാം. അത്രയും ടൈം കൊണ്ട് ഇത് ഫുൾ ക്ലീൻ ആയിരിക്കും, എയറെല്ലാം പ്യൂരിഫൈ ചെയ്ത് അതിനകത്തെ ബാഡ് സ്മെൽസ് എല്ലാം പോയിരിക്കും. അപ്പോൾ ഗൈസ്, 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ 5:55 തുടങ്ങിയത്, ഇപ്പോൾ 6:10 അപ്പോൾ നമുക്ക് 15 മിനിറ്റായി. നമുക്കിനിയും പോയിട്ട് വണ്ടിയെല്ലാം ഓഫ് ആക്കിയിട്ട് നോക്കണം. അതെ, നമുക്ക് ഇതിൻ്റെ റിവ്യൂ ഇപ്പം പറയാം. നീ തന്നെ റിവ്യൂ പറയണം. ഓക്കെ, നമ്മൾ വണ്ടി ഓഫ് ആക്കാൻ പോവാണ്. ആ, നല്ലൊരു സ്മെല്ലുണ്ട്. ആഹാ, ഓക്കെ, വണ്ടി നമ്മൾ ഓഫ് ആക്കിയിട്ടുണ്ട്. ഇനിയും വണ്ടി നമ്മൾ ഓഫാക്കി, റോയ്സ് എണ്ണം കീറി. അളിയോ, എങ്ങനെയുണ്ട്? അത്യാവശ്യം നല്ല തണുപ്പും. നല്ല തണുപ്പ് എ സി ഫുള്ള് ഇട്ട്, എ സി മാക്സിമത്തെ ഇട്ടേച്ച് 4 ലിറ്റർ കഴിഞ്ഞ 15 മിനിറ്റ് എ സി ഇട്ടാൽ അതെ തണുപ്പല്ലാതെ പിന്നെ എന്ത് വരാം. അപ്പൊ നിന്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എന്താണ്? ഫസ്റ്റ് ഇംപ്രഷൻ നല്ല തണുപ്പുണ്ട്, അതാണ്. സെക്കൻഡ് ഇംപ്രഷൻ ഞാൻ വിചാരിച്ചു ഇവൻ ചുമ്മാ പറഞ്ഞു, പക്ഷെ അത്യാവശ്യം നല്ല മണമുണ്ട് കേട്ടോ. തള്ളല്ല, സാം ആദ്യമായിട്ട് തള്ളിയതല്ല. കാര്യമാണ് പറഞ്ഞ്, കാര്യമാണ് ഗൈസ്. എനിക്കും നല്ലൊരു നല്ലൊരു ഗുഡ് സ്മെല്ല് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു ഓഷ്യന്റെ ഒക്കെ ഒരു സ്മെല്ലാണ്, ഓഷ്യൻ പെർഫ്യൂമിന്റെ ഒക്കെ നല്ലൊരു വൈബുണ്ട്. എനിക്ക് ഉറങ്ങാനുള്ള ഒരു വൈബ് തോന്നുന്നു. അത്യാവശ്യം നല്ല ഫസ്റ്റ് ഇംപ്രഷൻ ഇതാണ്. ഇത് എത്ര നേരം ലാസ്റ്റ് ചെയ്യുന്നുള്ള നമുക്ക് ഒന്ന് നോക്കാം അല്ലേ. നമുക്ക് നോക്കിട്ട് അതും കൂടെ നമുക്ക് വീഡിയോയിൽ ആഡ് ചെയ്യാം. ഓക്കെ, ഞാൻ ബാക്കിലൊക്കെ നോക്കട്ടെ. എന്തായാലും ആ ബാഡ് സ്മെല് മാറി. അതെ, അത് അടിപൊളിയായിട്ട് മാറിയിട്ടുണ്ട്. വണ്ടിയുടെ കാർപ്പറ്റ് നനഞ്ഞ സ്മെല്ലായിരുന്നു. വണ്ടിയുടെ കാർപ്പറ്റ് നനഞ്ഞിട്ടല്ലേ അതായിരുന്നു സ്മെല് വന്നത്, ഒരു വല്ലാത്ത ഒരു ഉണക്കമിന്റെ സ്മെല്. അതാണെന്ന് സാം അവകാശപ്പെടുന്നു. എന്താണെങ്കിലും ആ സ്മെല് മാറിയിട്ടുണ്ട്. ഇപ്പൊ നല്ലൊരു സ്മെല്ലാണ്. അതെ, ഇപ്പൊ നല്ല സ്മെല്ലാണ്. ബാക്കിലോട്ട് നോക്കാം. സാം ബാക്കിലോ പോയി ടെസ്റ്റ് ചെയ്യുന്നു. എനിക്ക് ഇവിടെ എന്തായാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, എല്ലാം ക്ലീൻ ആണ്. അടിപൊളി, എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്നാലും ഇത് ഓഫ് ചെയ്ത ഉടനെയാണ്. എന്തായാലും കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് നോക്കാം. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. ഞങ്ങള് ചുമ്മാ പറഞ്ഞതല്ല, ഈ പ്രോഡക്റ്റ് അപ്ലൈ ചെയ്തിട്ട് നല്ല വ്യത്യാസമുണ്ട്. വണ്ടിക്ക് അകത്ത് നേരത്തെ കയറുമ്പോൾ ഒരു ബാഡ് സ്മെല്ലോ ഉണ്ടായിരുന്നു, അതെല്ലാം ഇപ്പൊ മാറിയിട്ടുണ്ട്. അതെ ഗൈസ്, നല്ല രീതിയിൽ ഇപ്പം കറന്റ് നല്ല വ്യത്യാസമുണ്ട്, നല്ല ഒരു സ്മെല്ലും ഉണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ടു, പ്രോഡക്റ്റ് കൊള്ളാം. അതെ, ഞാൻ ആദ്യം വിചാരിച്ചു ഈ സ്മെല്ല് ഒത്തിരി ഹാർഷ് ആയിരിക്കുമെന്ന് വിചാരിച്ചു, പക്ഷെ ഒന്നുമല്ല, വളരെ ജെന്റിൽ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്മെല്ലാണ്. നമുക്ക് അങ്ങനെ ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരു സ്മെല്ല്, കാരണം എനിക്ക് ഒത്തിരി ഒത്തിരി ഹാർഡ് ആയിട്ടുള്ള സ്മെല്ല്, എനിക്ക് പെർഫ്യൂമിന്റെ ആണെങ്കിലും എനിക്ക് അങ്ങനെ പിടിക്കാത്തതാണ്. അതെ ഗൈസ്, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഞാനിപ്പം ഇതിനകത്ത് കയറിയിട്ട് ഇതുവരെ ഇറങ്ങിയില്ല, കാരണം അല്ലെങ്കിൽ നമ്മൾ
ഇഷ്ടപ്പെടാത്ത മണമായിരുന്നു നമ്മളിപ്പോ ഇറങ്ങിപ്പോയത്. പക്ഷേ ഇതുവരെ നമുക്ക് അങ്ങനെ സഫോക്കേഷന് പ്രശ്നമൊന്നും ഇല്ല. സഫോക്കേഷൻ അല്ല, പക്ഷെ നല്ലൊരു പ്ലസന്റ് സ്മെല്ലാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസോ കാര്യങ്ങളോ അറിയാനോ ഇതിന്റെ ജെന്യൂൻ പ്രോഡക്ട്സ് എവിടെ കിട്ടും അങ്ങനത്തെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ടെലഗ്രാമിൽ ഒരു ഗ്രൂപ്പ് ഉണ്ട്, ടർട്ടിൽ വാക്സ് കേരള. അപ്പോൾ അതിന്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ അതിനകത്ത് കയറി ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ അതിനകത്ത് ഫർദർ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാനോ അല്ലെങ്കിൽ പ്രോഡക്ട്സിന്റെ പ്രോഡക്ട്സ് വേണോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഗൈസ് അത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഈ വീഡിയോ ഇവിടെ വെച്ച് നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ.